ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടിഫിൻ ബോക്സാണ്. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇവിടെ തക്കാളിക്കറിയാണ് തയ്യാറാക്കുന്നത്. ഒരു മൺചട്ടി വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ആയി കൊടുക്കുക, എന്നിട്ട് കടുപൊട്ടിട്ടൊന്ന് പൊട്ടിക്കുക. പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പകുതി ഉള്ളി, പകുതി തക്കാളി, പിന്നെ രണ്ട് പീസ് മുളക്, ഇതെല്ലാം കൂട്ടി ജസ്റ്റ് ഒന്ന് വഴറ്റുക, എന്നിട്ടൊന്ന് അടച്ച് വെക്കുക. ഉണക്കി വെക്കുന്ന ടൈം ഇതുപോലെ ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ടാവും. പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പുളിവെള്ളമായി കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലി ചേർത്തിട്ടുള്ള മുളക് പൊടിയാണിത്. 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫുൾ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെക്കുക. അപ്പോഴേക്കും നമ്മൾ തക്കാളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഉള്ളി, പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പും കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് ഓംലേറ്റ് ആക്കി എടുക്കാം. ഒരു ഭാഗം ആയതിനു ശേഷം വേറൊരു ഭാഗത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ എടുത്തിട്ടുള്ള സോയ ആണ്. സോയ 15 മിനിറ്റ് ചൂടുള്ള വെള്ളത്തിൽ ഉപ്പിട്ട വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. ഇതിലുള്ള വെള്ളമൊക്കെ കംപ്ലീറ്റ് കളഞ്ഞതിന് ശേഷം മുളക് പൊടി, പിന്നെ കറിവേപ്പില, പിന്നെ കുരുമുളക് പൊടി, ഇത് മൂന്നും ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ടിഫിൻ ബോക്സ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇവിടെ ചോറായി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കറിയായി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഓംലേറ്റ് കട്ട് ചെയ്തത് അതും കൂടെ വെച്ച് കൊടുക്കാം. പിന്നെ ഒരു തട്ടും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം സോയ വെച്ച് കൊടുക്കാം. ഇത്രയുള്ള വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് മാത്രമല്ല, രാവിലെ ജോലിക്ക് പോകുന്നവർക്കും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും കാണാം.